ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിക്കോൺ. ഹാനിക്സ് മിയാനദു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി ഫോൺസിൽ എങ്ങനെ ആ ഒരു iOS ഇമോജി നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ആപ്പിൾ iOS ഫോണിലെ കാണപ്പെടുന്ന ആ ഇമോജീസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അത് റെഡ്മി ഫോൺസിൽ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ വർക്കാവുന്നത്. എല്ലാ ഫോണിലും വർക്കാവുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അങ്ങനെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഉള്ള റെഡ്മി നോട്ട് 4 ആണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഇമോജീസ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടൈം എടുത്തിട്ട് ഇമോജീസ് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇമോജീസ് ആണ് വരുന്നത്. വളരെ റെഡ്മി നോട്ട് 4 ആണ് 2017 ലോഞ്ചായ ഫോണാണ്. അപ്പം 4-5 വർഷത്തെ പഴക്കമുണ്ട്. അപ്പം നമുക്കിനി ഇത് iOS ഇമോജി ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ തീമെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ കാണപ്പെടുന്ന എല്ലാ റെഡ്മി ഫോൺസിലും കാണപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ തീമെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ആ ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെ ഫോണ്ടെന്ന് പറഞ്ഞൊരു ഐക്കൺ കാണും. ആ ഐക്കണിൽ എടുത്തിട്ട് മുകളിൽ സെർച്ച് ബട്ടൺ കാണും. ആ സെർച്ച് ബട്ടൺ എടുക്കുക. സെർച്ച് ബട്ടൺ എടുത്തിട്ട് iEmoji എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അന്നത് കണ്ടിത് ഉണക്കൊരു മഞ്ഞ ബാറിനകത്ത് ഐമോജി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു സെക്ഷൻ ഓപ്പണായി വരും. ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് എനിക്കിവിടെ അപ്ലൈ എന്ന് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിരിക്കും. ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ ഇത് കണക്ക് റീബൂട്ട് അപ്ലൈ ദിസ് തീം ഫോണെന്ന് കാണിക്കും. നമ്മുടെ ഫോണിൽ നിന്ന് ജസ്റ്റ് റീബൂട്ടായിട്ട് ഒന്ന് വരുന്നതാണ്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഫോണ് റീബൂട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകാം. ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആവട്ടെ. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനി ഇമോജി എങ്ങനത്തെ ഇമോജി വരുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. iOS-ലുള്ള ആ ഇമോജിയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപകാരമുള്ള ഇതുപോലത്തെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ അനുസരിക്കാവും.